മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചന്ദ്പൂർ അതിർത്തി മേഖലയിൽ ഉണ്ടായ സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് മാറ്റമുണ്ടാകില്ല എന്നുള്ള വിവരവും വരികയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഇപ്പോൾ ഏത് മേഖലയിലാണ് വീണ്ടും സംഘർഷം ഉണ്ടാകുന്നത്? വീണ്ടും ഈ സംഘർഷത്തിലേക്ക് എത്തിച്ച ഒരു കാര്യം എന്താണ്? നിലവിലത്തെ അവസ്ഥയ്ക്ക് എന്താണ് മാറ്റം വന്നത്? ഒപ്പം തന്നെ ഈ ഒരു കാര്യമൊക്കെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നല്ലോ അവിടെ ഇംഫാലിൽ വേദി അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചത്. കോൺഗ്രസ് പിന്മാറുന്നുണ്ടോ അതോ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്? അക്ഷയ, നിലവിൽ ചുരാചന്ദ്പൂരിലാണ് ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഇന്ന് പുലർച്ചെ 2:30 അവിടെ ഹോട്ടക് ഫൈലൻ എന്നൊരു ഗ്രാമത്തിൽ അനധികൃതമായിട്ട് മരം മുറിച്ച് കടത്തുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അത് ചെറുക്കാൻ വേണ്ടി ഈ ഹോട്ടക് ഫൈലൻ ഗ്രാമത്തിലെ ആളുകൾ മറ്റ് സായുധധാരികളുമായി ഏറ്റുമുട്ടിയപ്പോഴാണ് ഈ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4 മരണങ്ങളും അനധികൃതമായി മരം മുറിച്ച് മാറ്റാൻ വേണ്ടി അവിടെ എത്തിയ ഈ സായുധധാരികളുടെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഹോട്ടക് ഫൈലൻ ഗ്രാമത്തിലെ ഗ്രാമനിവാസികളും സ്ഥിരീകരിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസം ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതേസമയം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് വീണ്ടും അത് കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇംഫാലിൽ വെച്ച് ഈ യാത്ര നടത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നിരോധനാജ്ഞ ഉൾപ്പെടെ നിലനിൽക്കുന്നതുകൊണ്ട് ഇംഫാലിൽ അധികം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യാത്ര നടത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം മണിപ്പൂർ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തൗബാൽ ജില്ലയിലേക്ക് ഈ ഉദ്ഘാടന പരിപാടികൾ നിലവിൽ മാറ്റിയിരിക്കുകയാണ്. ഇംഫാലിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട് ഈ തൗബാലിലേക്ക്. തൗബാലിൽ വെച്ച് നാളെയല്ല 14-ാം തീയതി ഈ രാഹുൽ ഗാന്ധിയുടെ ന്യായ യാത്രയുടെ ഉദ്ഘാടനം. സ്ഥലമാണോ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ? അക്ഷയ, ഇംഫാലിനെ സംബന്ധിച്ചിടത്തോളം തൗബാലിൽ ഇപ്പോൾ നിരോധനാജ്ഞ നിലനിൽക്കുന്നില്ല. മാത്രമല്ല സംഘർഷാവസ്ഥ അധികം നിലനിൽക്കുന്ന ഉള്ള ഒരു സ്ഥലമല്ല തൗബാൽ. അതുകൊണ്ട് തന്നെ തൗബാലിലെ ഒരു പ്രൈവറ്റ് ഗ്രൗണ്ടിലേക്ക് ഈ ഉദ്ഘാടന പരിപാടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. ഇംഫാലിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ. അവിടെ ഒരു പ്രൈവറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടി നടത്തുക. ഏകദേശം 12:00 ആയിരിക്കും ഈ ഉദ്ഘാടന പരിപാടി ഉണ്ടാവുക. ഒരു ദിവസം മാത്രമാണ് മണിപ്പൂരിൽ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നു പോകുന്നത്. അതിനുശേഷം നാഗാലാൻഡിലേക്ക് കടക്കും. തുടർന്ന് 2 ദിവസം നാഗാലാൻഡിലും അതിനുശേഷം അസമിലേക്കും കടക്കും എന്നുള്ളതാണ് നിലവിൽ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്.